hi friends assalamualaikum welcome back to my channel ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ പൊരി അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് തന്നെ ഈ ഒരു ചിക്കൻ ഫ്രൈ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം ഇതൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ നല്ല സോഫ്റ്റു ആണ് കേട്ടോ അപ്പം നമുക്കിത് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം കൂടുതൽ സമയം നമുക്ക് മാഗിനേറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഈ ചിക്കൻ പൊരി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പം അതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക തൊട്ടടുത്തുള്ള കുഞ്ഞ് എനേബിൾ ആക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം അപ്പം അതാ ഒരു പാൻ പാനെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചോയ്ക്കെട്ടോ ഈ മുട്ട നിർബന്ധമാണ് കേട്ടോ ഈ ഒരു ചിക്കൻ ഉണ്ടാക്കണേക്ക് മുട്ട നിർബന്ധമാണ് അപ്പോൾ ഈ മുട്ട ഇട്ടുണ്ട് ഈ ചിക്കൻ ഒരു കോട്ടിംഗ് ഉണ്ടാവും അപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ അതിലേക്ക് മൂന്നല്ലി കറിവേപ്പ് കൂടെ ഞാൻ ചെറുതായിട്ട് പീസാക്കിയിട്ട് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലോറും ചേർത്തിട്ടുണ്ട് കേട്ടോ കോൺഫ്ലവർ ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മുട്ടയുടെ അപ്പം നല്ലൊരു കോമ്പിനേഷൻ ആണ് അപ്പോൾ നല്ലൊരു അതിൻ്റെ മുകളിലായിട്ട് നല്ലൊരു കോട്ടിംഗ് ആയിട്ട് വരും അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പും ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി കൂടെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കണം അപ്പോൾ ഞാൻ നല്ല റെഡ് കളറുള്ള ഒരു ചില്ലി പൗഡർ പൗഡറായാലും നമുക്ക് കളറിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ ഞാൻ ഇവിടെ കളർ ആഡ് ചെയ്യുന്നില്ല അപ്പം ചില്ലി പൗഡർ മാത്രമേ ചേർക്കുന്നുള്ളൂ പിന്നെ നമ്മുടെ സാധാ മുളക് പൊഴിയെ കുറേ ഒരു ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ആ എരിവിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സ്പൂൺ മുളക് പൊടിയെ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നമ്മൾ പച്ചമുളക് അരച്ചിട്ടുണ്ടല്ലോ അപ്പോൾ നല്ലൊരു നല്ലൊരു ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഈ ചിക്കൻ നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചിക്കൻ മസാല അര ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മസാല പൗഡറുകളായ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അത് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ചിക്കൻ നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെൽ ണ്ടാവും കേട്ടോ ഈ ഒരു പൗഡർ ചേർത്താൽ ഇത് കടലപ്പൊടിയാണ് കേട്ടോ നമ്മൾ കടലപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ ചിക്കനൊക്കെ നല്ല ടേസ്റ്റും സോഫ്റ്റൊക്കെ ആയിരിക്കും അപ്പം ആ കടലപ്പൊടി ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ സാധാരണ നമുക്ക് എരുവിന് വേണ്ടിയിട്ടുള്ള ഇപ്പം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് അപ്പം ഇത് നാടൻ മുളക് പൊടിയാണ് കേട്ടോ അപ്പം നല്ല എരിവുള്ള മുളക് പൊടിയാണ് അതുകൊണ്ട് തന്നെ ഞാനൊരു ഒരു ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ലാസ്റ്റായിട്ട് ചേർക്കുന്നത് ലെമൺ ജ്യൂസാണ് അപ്പം അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു മസാല നന്നായിട്ട് മിക്സ് ചെയ് മിക്സ് ചെയ്തെടുക്കണം ഈ മുട്ടയുടെ അതുപോലെ തന്നെ നമ്മുടെ കടലപ്പൊടിയും പിന്നെ കോൺഫ്ലോറും കൂട്ടി ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈറ്റ് ആയിരിക്കും ആദ്യം പിന്നെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ലൂസായി കിട്ടും വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ അരക്കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അരക്കിലോ ചിക്കൻ്റെ പീസുകളാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതുകൂടി ഈ മസാലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു ചിക്കന് കൂടുതൽ സമയമൊന്നും വെക്കണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും ഞാനിവിടെ ഒരു പത്ത് മിനിറ്റ് ഏറ്റവും നേരം മാത്രമേ ആണോ ചെയ്ത് വെച്ചിട്ടുള്ളൂ അപ്പോൾ അതാ അതിൽ കൂടുതൽ സമയം വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ കേട്ടോ അപ്പോൾ അതാ ഈ മസാല മൊത്തമായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാനിവിടെ പത്ത് മിനിറ്റ് മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ചിക്കൻ തയ്യാറാക്കി എടുക്കുമ്പോൾ അതുപോലെ തന്നെ ഈ ഒരു നൽ പെരിഞ്ചീരൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല അത് വേണ്ട കേട്ടോ അപ്പോൾ അതൊരു വേറെ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഈ ഒരു പൗഡറുകളൊക്കെ ചേർക്കുമ്പോൾ പെരിഞ്ചീരൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കും വേറെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതാ അര പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് മസാല ഒക്കെ പിടിച്ചു വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഇവിടെ ഡീപ്പ് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത് ഷാലോ ഫ്രൈ ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഈ ഒരു പൗഡറുകളൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നമുക്ക് എണ്ണ നന്നായിട്ട് പാർന്നിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഒട്ടിപ്പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് മസാല അപ്പോൾ നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഞാൻ വേറെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ മസാല എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു പാനിലേക്ക് തന്നെ എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം കേട്ടോ ചിക്കൻ ഇടാൻ പാടുള്ളൂ ഞാനിവിടെ സൺഫ്ലവർ മുക്കാ കപ്പ് സൺ ഫ്ലോറും ഒരു അരക്കപ്പ് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ചിക്കന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും ആയിരിക്കും അപ്പം സാധാ ഓയില് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് കിട്ടില്ല കേട്ടോ അപ്പോൾ ഞാനത് ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ നല്ല ടേസ്റ്റി ഇങ്ങനെ ഒന്ന് ഒഴിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ വെളിച്ചെണ്ണയും സൺഫ്ലോറും ആയിട്ട് എടുത്തിട്ടുള്ളത് ഇതാ നന്നായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്ന് ഫ്രൈ ചെയ്തെടുക്കണം കൂടുതൽ സമയം ഒന്നും എടുക്കണ്ട കേട്ടോ ഞാൻ ഒരു എട്ടോ പത്തോ മിനിറ്റിനുള്ളിൽ നമ്മളീ ചിക്കനൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടും പിന്നെ ഒരുപാട് സമയം വെച്ചിട്ട് ഈ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മസാലയുടെ അന്ന് ടേസ്റ്റ് ഒന്നും കിട്ടില്ല കേട്ടോ അപ്പോൾ കരിഞ്ഞു പോവുകയും ചെയ്യും പെട്ടെന്ന് അപ്പോൾ അതാ കുറേ സമയം വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും വേണം പക്ഷെ നല്ല ടേസ്റ്റിൽ കിട്ടും വേണം കൂടുതൽ ക്രിസ്പി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവില്ല ഇപ്പോൾ ഇതാ ഞാനൊരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് പെട്ടെന്ന് തന്നെ ആവും പെട്ട കരിഞ്ഞു പോകുന്നില്ല അപ്പം ദാ ഈ ഒരു ചിക്കൻ ഏകദേശം ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം ഒരു എട്ട് മിനിറ്റ് സമയം എടുത്തിട്ടുള്ളപ്പോത്തിനും ഈ ചിക്കന് രണ്ട് ഭാഗം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇപ്പം അതാ ഫുള്ളായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ചിക്കൻ എണ്ണയിൽ നിന്നൊന്ന് കോരിയെടുക്കണം പിന്നെ അതിന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പ് അതിലേക്ക് ഇടുന്നുണ്ട് അപ്പോൾ തണ്ടുൾപ്പെടെ കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നല്ലൊരു ചിക്കനൊക്കെ നല്ല കൊരാനുള്ള ടൈമിൽ മാത്രം ഇട്ടാൽ മതി അപ്പോൾ നമുക്ക് ഈ ചിക്കനൊക്കെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ആ ഒരു കറിവേപ്പിൻ്റെ ഒക്കെ ഒരു ഫ്ലേവറൊക്കെ ഈ ഒരു ചിക്കനിലേക്ക് വരും അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ വെളുത്തുള്ളി ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി അതിന് മുകളിൽ ഗാർണിഷിന് വേണ്ടിയാണ് ചേർക്കുന്നുള്ളത് ചേർക്കുന്നുള്ള എണ്ണയിലേക്ക് ഇടുന്നില്ല അപ്പോൾ അത് ആ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കണം ഈ ഒരു മെത്തേഡിൽ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ടേസ്റ്റുള്ള ചിക്കൻ തന്നെ കിട്ടും കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതാണ് ഞാൻ പിന്നെ കുറച്ച് ടേസ്റ്റിന് കൂടെ വെളുത്ത ഉള്ള കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കൂടെ കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് അത് ഓപ്ഷനൽ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ വെളുത്ത എള്ളാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിട്ടോ ഡെക്കറേഷന് വേണ്ടിയിട്ടിട്ടുള്ളതാണ് അപ്പോൾ നല്ല ചൂടോടെ തന്നെ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മൾ സിക്സ്റ്റി ഫൈവ് ഒക്കെ നമ്മളെ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ഒരു ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും ചുറ്റിയുടെ ചിക്കൻ തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാ സമയത്തും ഉണ്ടാക്കുന്ന പോലെ തന്നെ ആയാലും നമുക്ക് മടുപ്പായിരിക്കും അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്താൽ നല്ല ടേസ്റ്റിൽ നമുക്ക് കൈക്കെട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാൻ ഇഷ്ടം